Hello, Assalamu Alaikum. Welcome back to my YouTube channel. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണിയാണ്. സാധാരണ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്ന ബിരിയാണി ചിക്കൻ, മട്ടൻ, ബീഫ് ഇതൊക്കെ ഒരേ ഒരു പാറ്റേണിലാണ് നമ്മൾ ബിരിയാണി ട്രൈ ചെയ്യാറ്. പക്ഷേ ഇനി ഈ ബിരിയാണി ഒന്ന് ട്രൈ നോക്കുക. ഭയങ്കര എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ചിക്കൻ ടിക്ക ബിരിയാണിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണും പിന്നെ തൈരാണ്, തൈര് 2 ടേബിൾ സ്പൂണോളം. തൈര് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പം നിങ്ങൾക്ക് ആ പുളിപ്പ് ഇഷ്ടമല്ലെങ്കിൽ തൈര് ഒഴിവാക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാക്കി ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. എന്നിട്ട് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, എന്നാലേ അതിലെ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പം ഇനി നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്നാൽ നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ 1/2 കിലോന് നമ്മുടെ ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാൻ വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 സവാള, മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറായി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കണം. നമ്മൾ വറുത്ത് പോരുമല്ലോ ബിരിയാണിക്ക്, അതുപോലെ വേറൊരു സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ സവാള നന്നാക്കി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂണോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ക്യാരറ്റ് ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ 1 കിലോഗ്രാം ബസ്മതി റൈസാണ് എടുത്തിട്ടില്ലേ. അപ്പം അതിനനുസരിച്ചുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പം 1 മീഡിയം സൈസിലുള്ള സവാളയും 1 ടേബിൾ സ്പൂണോളം കറിവേപ്പിലയും 1 ക്യാരറ്റും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ടൊരു വേറൊരു സോസറിലേക്ക് ഞാൻ മാറ്റിയിട്ടിട്ട്. ഇനി ആ പാനിൽ ആ നെയ്യിൽ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നെയ്യ് തന്നെ വേണമെന്നില്ല, വറുത്ത് കോരുമ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഒഴിച്ചാലും മതി. എന്നാൽ നമുക്ക് ചിക്കനും ആ ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ചിക്കൻ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ മറ്റു ഭാഗത്തിട്ട് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് 2 സൈഡും ജസ്റ്റ് ഒന്ന് കുക്കായി വന്നപ്പം ഞാനിങ്ങനെ ഇളക്കിയിട്ടൊന്ന് വേവിക്കുകയാണ്. അപ്പോൾ ചിക്കൻ 1/2 വേവ് അല്ല കേട്ടോ, 1/2 വേവ് ലെയർ ഒന്നും കൂടെ വന്നിട്ടുണ്ട്, എന്നാൽ ഫുള്ളായിട്ട് വന്നിട്ടില്ല. ആ ഒരു ഇതിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് മസാലയാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കുറച്ചധികം മസാല ചെയ്താലേ നമ്മുടെ ഈ ടിക്ക ബിരിയാണിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഓയിലിനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് ഓയിൽ നമ്മൾ വറുത്ത് കോരി പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ ഇനി നമുക്ക് നെയ്യ് വേണം. അപ്പം ഞാൻ നെയ്യല്ല കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടലി ഇഞ്ചി വെളുത്തുള്ളി ചതക്കുമ്പോൾ 2 ടേബിൾ സ്പൂണോളം ചതച്ചെടുക്കുക. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനും മസാലയ്ക്കും കൂടെ ഒരുമിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഞാൻ നന്നായിട്ട് വെള്ളം ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ജീരകവും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. പിന്നെ ഏലക്കായും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 4 ഏലക്കായും 5 ഗ്രാമ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ അരി ചേർത്ത് കൊടുക്കണേ. ഇനി അരി നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ വെള്ളം തിളക്കാനായ സമയത്താണ് നമ്മൾ ഏലക്കായും ഗ്രാമ്പും ജീരകവും ഉപ്പൊക്കെ ചേർത്തത്. അപ്പോൾ നന്നായിട്ട് തിളക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ബസ്മതി റൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ, തക്കാളിയും ഉള്ളിയും നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ നന്നായിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിന് ചേർക്കുക. പക്ഷേ ഈ ഒരു തൈര് എനിക്ക് തോന്നുന്നു മീഡിയം ഒരു ആവറേജ് തൈരായിരുന്നു. ഭയങ്കര പുളിയൊന്നും ഇല്ല നമ്മുടെ ചോറിന്. എന്നാൽ ഭയങ്കര ടേസ്റ്റും ആയിരുന്നു കേട്ടോ. തൈരിൻ്റെ ടേസ്റ്റേ നമുക്ക് വരുന്നില്ല. അത്രയും നല്ല പെർഫെക്റ്റിലാണ് നമ്മൾ തൈര് ഒഴിച്ചത്. 2 ടേബിൾ സ്പൂണും മതി. ഇനി അതിലേക്ക് 1 പിടി മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടികളെന്ന് പറയുമ്പോൾ നമ്മളിതിലേക്ക് ഗരം മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ, വേറെ പൊടികളൊന്നും ഇല്ല. ഗരം മസാലയും ഉപ്പും നമ്മൾ ചേർത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ആക്കിയെടുക്കുകയാണ്.
ഇപ്പം ഈ മസാലയിൽ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിച്ചല്ലോ, എന്നിട്ടാണ് നമ്മൾ മല്ലിയിലയും പൊടികളൊക്കെ ചേർത്ത് കൊടുത്തത്. ഇനി ആ മസാലയിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കനിൽ മസാല പുരട്ടിയിട്ട് കുറച്ച് നേരങ്ങളും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മിനിമം 15 മിനിറ്റ്, മാക്സിമം നിങ്ങൾക്ക് എത്ര സമയമുണ്ട് അത്രയും വെക്കട്ടെ, എന്നാലും അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്ക് തന്നെ സെൻറ്ററിൽ കുറച്ച് ഇങ്ങനെ ഭാഗം ഇട്ടിട്ട് നമ്മൾ ചാർക്കോൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പുക വരുന്ന സമയത്ത് അപ്പം തന്നെ അടച്ച് വെക്കുക. ഇതൊരു 15 മിനിറ്റോളം അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ചോറുണ്ടല്ലോ ആ സമയത്ത് നന്നായിട്ട് റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റൈസിലെ കുറച്ച് ഭാഗം, അപ്പോൾ നമ്മൾ എത്രയാണ് റൈസ് എടുത്തിട്ടില്ല അതിൻ്റെ പകുതി ഭാഗം ഫസ്റ്റ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഫസ്റ്റ് മാറ്റുവാണ്. ഇനി നമ്മുടെ മസാല, ഈ ഒരു മസാല ഉണ്ടല്ലോ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ നന്നായിട്ട് ആ ചിക്കനിലും ആ മസാലയിലൊക്കെ നന്നായിട്ട് ചാർക്കോളിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് മസാല മുഴുവനായിട്ട് നമുക്ക് നമ്മുടെ ചോറിന് മേളിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് എത്രയാണോ എടുത്തിട്ടുള്ളത് റൈസ് എത്രയാണോ അതിൻ്റെ ഹാഫ് ഭാഗം ഫസ്റ്റ് ഇട്ട് കൊടുക്കുക അടിഭാഗത്ത്. പിന്നെ ഫുള്ളായിട്ട് മസാല ഇട്ടിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും ചോറും ഇടുക. അങ്ങനെയായിട്ടും ചെയ്യുക. ഹാഫ് ഭാഗം അടിയിലും ഹാഫ് ഭാഗം മുകളിലും അങ്ങനെയാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നാലും നമുക്ക് ആ മസാലയ്ക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിതിൻ്റെ മേലെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം, വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ബാക്കി പകുതിയും കൂടെ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ച് ഗരം മസാല, അതായത് നമ്മുടെ 1 ടീസ്പൂണോളം ഗരം മസാല മതി. ഗരം മസാല അധികം ആവരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് ഗരം മസാല, 1 ടീസ്പൂണോളം ഗരം മസാല എല്ലായിടത്തും ഇങ്ങനെ വിതറിട്ട് കൊടുക്കുക. ഒരു അരപിടി നമ്മുടെ കയ്യിൽ കുറച്ച് മല്ലിയില എടുത്തിട്ട് ഇങ്ങനെ വിതറി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച കറിവേപ്പിലയും ഉള്ളിയും ക്യാരറ്റും കൂടെ ഇതിൻ്റെ മേളിൽ വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിൽ, ഇങ്ങനെ 1 ടേബിൾ സ്പൂണോളം ഓയിലോ ഒന്നെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഓയിലും ചേർത്താലും മതി, കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ നേരത്തെ ചാർക്കോൾ ഉണ്ടല്ലോ അതിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ ചൂടാക്കിയിട്ട് അതിൽ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് നന്നാക്കിയിട്ട് പുക വരുമ്പം ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ മറ്റേ അമ്മിക്കുട്ടി എന്ന് പറയുമല്ലോ അതാണ് വെച്ച് കൊടുത്തത്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മളിത് തുറക്കണേ. എപ്പോഴേക്കും നമ്മുടെ ചോറ് ഭയങ്കര ടേസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ മസാലയിലും നമ്മുടെ റൈസിലൊക്കെ നന്നായിട്ട് ആ ചാർക്കോളിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, നമ്മുടെ മന്തിയിലേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഒരു അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ നമ്മുടെ സൽക്കാരങ്ങളിലൊക്കെ നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.